നമസ്കാരം, ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സിടിച്ച് മദ്യവയസ്കൻ മരിച്ചു. കോവിഡ് രോഗത്തിന്റെ പ്രതിവിധിയുമായി ക്ഷീര കർഷകൻ. പന്നിനെയും ഉപ്പും മഞ്ഞളും രോഗത്തെ പ്രതിരോധിക്കുമെന്നും കർഷകൻ. അപകടമരണം സംഭവിച്ച ആലപ്പാട് കുഞ്ഞിപ്പാലുവിന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം ഗീതാഗോപി MLA കൈമാറി. വാർത്തകൾ വിശദമായി. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനം ഇടിച്ച് മദ്യവയസ്കൻ മരിച്ചു. വലപ്പാട് സ്വദേശി കുരിശുപള്ളിക്ക് പടിഞ്ഞാറ് താമസിക്കുന്ന കിഴക്കേപ്പാട്ട് കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത്. ഇയാൾക്ക് 60 വയസ്സായിരുന്നു. തൃപ്പയാർ സെഞ്ചറി പ്ലാസ പരിസരത്ത് വെച്ച് വ്യാഴാഴ്ച രാവിലെ 7:30 സംഭവം. നാട്ടിലെ കള്ളുഷാപ്പിലെ കൂലിത്തൊഴിലാളിയായ ഇയാൾ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെയാണ് മുല്ലശ്ശേരിയിൽ നിന്നും അയ്യപ്പ ഭക്തരുമായി വന്ന വാഹനം ഇടിച്ചത്. ഈ സമയം ഇതുവഴി വന്ന സ്ത്രീ ഇവരെ വലപ്പാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം നടത്തി ഭാര്യ സരസ്വതി, മക്കൾ ഷൈനി, വിവേക്, വിഷ്ണു. നാട്ടിക SN കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ വാർഷിക പൊതുയോഗം കോളേജിൽ ചേർന്നു. പ്രിൻസിപ്പൽ വിനോദ് കുമാർ അധ്യക്ഷനായി. പ്രൊഫസർ TR ഹാരി, CK സുഹാസ്, ഡോക്ടർ ഫിറോഷ് സജ്ലീം, തഷ്ണത്ത് പ്രേംലാൽ പൊറ്റേക്കാട്ട്, CR സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന റാങ്ക് ഹോൾഡർ സുമിഷയ്ക്ക് ചടങ്ങിൽ സ്വർണ നാണയം നൽകി ആദരിച്ചു. നിർധനരായ 9 വിദ്യാർത്ഥികൾക്ക് പഠന സഹായം വിതരണം ചെയ്തു. പ്രസിഡന്റായി കോളേജ് പ്രിൻസിപ്പൽ വിനോദ് കുമാറിനെയും സെക്രട്ടറിയായി ശരത്തിനെയും തെരഞ്ഞെടുത്തു. രണ്ടു വർഷം മുമ്പ് കിണറ്റിൽ വീണ് മരിച്ച ആലപ്പാട് സ്വദേശി വാടാനി കുഞ്ഞിപ്പാലുവിന്റെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ ധനസഹായമായ 1,00,000 രൂപ ഗീതാഗോപി MLA ബന്ധുക്കൾക്ക് കൈമാറി. കുഞ്ഞിപ്പാലുവിന് വേണ്ടിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സഹായം ഞങ്ങൾക്ക്, ജനപ്രതികളായ ഞങ്ങൾക്ക് ഇത്രയും സംവിധാനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. എങ്കിലും നിർധന കുടുംബങ്ങൾക്ക് ഇത്തരം അപകട മരണങ്ങൾ വരുമ്പോൾ സർക്കാർ നൽകുന്ന ഇത്തരം സാമ്പത്തിക സഹായങ്ങൾ എത്രയും പെട്ടെന്ന് വീടുകളിൽ എത്തിച്ചു നൽകുന്ന നടപടിയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ പ്രവർത്തനം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് 1,00,000 രൂപ ക്യാബിനറ്റ് തീരുമാനമെടുത്ത സംഖ്യ ഈ കുടുംബത്തെ ഞങ്ങൾ കൈയോടെ ഏൽപ്പിക്കുകയാണ്. അപകട മരണം സംഭവിച്ച വ്യക്തികളുടെ നിർധനരായ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ച തുകയാണ് കൈമാറിയത്. തൃശൂർ തഹസിൽദാർ അനന്തകൃഷ്ണൻ, വാർഡ് മെമ്പർ രാജൻ പുലിയടത്ത്, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK രാജേന്ദ്രബാബു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KS സന്ദീപ്, വില്ലേജ് ഓഫീസർ ആന്റണി, VC ഉണ്ണിരാജൻ, TR മോഹനൻ, ജോസ് MLA എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. എക്സ് തൃപ്പയാർ ബ്രാഞ്ചിന്റെ 7th വാർഷിക പൊതുയോഗം 2013 December 22 നാട്ടിക SN ഹാളിൽ വെച്ച് നാട്ടിക MLA ഗീതാഗോപി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികളായ TK ഷൺമുഖൻ, PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, മൊഹസിൻ പണ്ടികശാല, VC ജമാൽ, KK ഭാസ്കരൻ എന്നിവർ തൃപ്പയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞാൻ ആളുകളുടെ പേരും കാര്യങ്ങളൊന്നുമില്ല, അതാ കണ്ട ആളുകൾക്കൊക്കെ അറിയാം. നമ്മളിപ്പോ എക്സ് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് പോകുന്നില്ല, എക്സ് അത് അയക്കുന്നു.
അപ്പം ആ ചെയ്ത ആളുകൾ അതിന്റെ എന്താന്ന് വെച്ചാൽ അതിന്റെ കർമ്മഫലം അവർ അനുഭവിക്കട്ടെ, അത്രമാത്രം പറയുന്നുള്ളൂ. അപ്പൊ വളരെ സുതാര്യമായിട്ട് 19,052 രൂപ നമുക്ക് തരികയും ഇതൊക്കെ ചെയ്തൊരു സാധാരണ ഒരു സംഘടനാ രീതിക്ക് വിട്ട് ഒരു സംഘടന ജില്ലാ കമ്മിറ്റിയും ഫാദറും ഒക്കെ ഇടപെട്ട് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറുമ്പൽ മുഖ്യപ്രഭാഷണം നടത്തും. ഗുരുവായൂർ ജോയിന്റ് RTO അശോക് കുമാർ, പലപ്പാട് CIKT സലീൽകുമാർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ, വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 81st ശിവഗിരി തീർത്ഥാടന പദയാത്ര പെരുങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു. രാവിലെ 7 മുതൽ നടന്ന വിശേഷാൽ പൂജകൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം ക്ഷേത്രവും ഗുരുദേവ മണ്ഡപവും പ്രദക്ഷിണം വെച്ചാണ് പദയാത്ര ആരംഭിച്ചത്. രാവിലെ 8:30 ചാഴൂർ റോഡ് പരിസരത്ത് വെച്ച് പഴുവിൽ SNDP ശാഖയുടെ നേതൃത്വത്തിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി. ശാഖാ പ്രസിഡന്റ് CA ദാസൻ ജാഥാ ക്യാപ്റ്റൻ കൃഷ്ണാനന്ദ ബാബുവിനെ ഹാരമണിയിച്ചു. തുടർന്ന് 9:30 ചിറക്കൽ സെന്റർ, കുറുമ്പിലാവ്, പഴുവിൽ ശതാബ്ദി, ഇഞ്ചമുടി ശാഖ എന്നിവയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. യോഗം ബോർഡംഗം സൂര്യപ്രമുഖൻ തയ്യോളപ്പിൽ, കൌൺസിലർമാരായ KR വേലായുധൻ, ഷിജി തിയാടി, സുഭാഷ് തേങ്ങാമൂച്ചി, ശാഖാ ഭാരവാഹികളായ മേഘനാഥൻ തയ്യോളപ്പിൽ, പ്രേമൻ കണ്ടംകുളത്തി, ജയബാലൻ പട്ടേക്കാട്ട്, ഗോപി ബ്രാരത്ത്, രമേഷ് കല്ലൂപ്പാലം, സുരേഷ് കണ്ണോളി എന്നിവരും സ്വീകരണത്തിൽ നേതൃത്വം നൽകി. എറവ് അഞ്ചാങ്കലിൽ വീട്ടുവളപ്പിലെ കൊള്ളിയിൽ നിന്നും 4.5 നീളമുള്ള കൊള്ളിക്കിഴങ്ങ് വിളവെടുത്തു. അഞ്ചാങ്കല് സ്വദേശി TJ സൈമണ്ടെ കൃഷിയിടത്തിൽ നിന്നാണ് ഇത്രയും വലിയ കൊള്ളിക്കിഴങ്ങ് ലഭിച്ചത്. കിഴങ്ങിന് 10 കിലോയോളം തൂക്കമുണ്ട്. ഇടവേള